ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ ജലഭവനിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കേരള സർക്കാരിൻ്റെ വാട്ടർ അതോറിറ്റിയിലേക്ക് ഏത് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. വാട്ടർ അതോറിറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീകൃത പരാതി പരിഹാര കേന്ദ്രത്തിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അതായത് കോൾ സെൻറ്ററിലേക്കാണ് ഇതിൻ്റെ ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒഴിവുകൾ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് ജോലി ചെയ്യേണ്ടി വരുന്നത്. ഷിഫ്റ്റ് എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ 2 മണി വരെ ഒരു ഷിഫ്റ്റ്, ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 വരെ ഒരു ഷിഫ്റ്റ്, രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ ഷിഫ്റ്റ്. ഇങ്ങനെ ഒരു ദിവസം തന്നെ 3 ഷിഫ്റ്റായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏത് സമയത്തായിരിക്കും ജോലി ചെയ്യേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ചില സമയങ്ങളിൽ രാവിലത്തെ ഷിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ രാത്രിയത്തെ ഷിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള ഷിഫ്റ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത്. ഇതൊരു കോൾ സെൻ്ററാണ്, അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവർ മാത്രമേ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുള്ളൂ. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്, സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പുരുഷന്മാർക്കൊക്കെ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും കിട്ടുന്നത്, സ്ത്രീകൾക്ക് പകലുള്ള ഷിഫ്റ്റ് ആയിരിക്കും കിട്ടാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി വേണം. ഡിഗ്രി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർ അപേക്ഷിക്കാം. ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ ലാംഗ്വേജ് ആയിട്ട് മലയാളം അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ഹിന്ദി അറിഞ്ഞിരിക്കണം. കാരണം ഇത് കോൾ സെൻറ്ററിലേക്കുള്ള ജോലി ആയതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കാനും ഇംഗ്ലീഷ് സംസാരിക്കണം, ഹിന്ദിയൊക്കെ കുറച്ചും കൂടെ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ ഇതിനകത്ത് ബിരുദം ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ MS ഓഫീസ്, കമ്പ്യൂട്ടർ പരിജ്ഞാനം, MS Excel, PowerPoint, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. പിന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ കോൾ സെൻറ്ററിൽ ഒരു 2 വർഷത്തെ കുറയാതെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ 1 ഡിഗ്രി ഉള്ളവർക്ക്, 2 ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, 3 കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം, 4 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യമുള്ളവർക്ക് ഈ പറയുന്ന കേരള സർക്കാരിൻ്റെ ജലഭവനിലേക്ക് കോൾ സെൻറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഓരോ ദിവസം അവർ കണക്ക് പറഞ്ഞിരിക്കുന്നത് 755 രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറയുന്നത്. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ മാസത്തിൽ 20,385 രൂപയാണ് ശമ്പള സ്കെയിലായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ്, സ്ഥിരനിയമനമല്ല, താൽക്കാലിക നിയമനമായിട്ടാണ് യോഗ്യരായിട്ടുള്ളൊരു ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. താൽക്കാലിക നിയമനം എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്ട് ബേസ് ആയിരിക്കും, അത് 1 വർഷത്തെയോ 2 വർഷത്തെയോ 3 വർഷത്തെയോ ഒരു കരാർ വ്യവസ്ഥയിലായിരിക്കും. ഒരുപക്ഷെ അതിൻ്റെ കാലാവധി കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചെന്ന് വരാം. പക്ഷേ ഒരുപക്ഷെ കാലാവധി കഴിഞ്ഞാൽ ജോലിയിൽ നിന്നും ഇറങ്ങേണ്ടതായിട്ടും വരുന്നതായിരിക്കും. പക്ഷേ ഇത് കേരള സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ താൽക്കാലിക നിയമനം എന്ന് പറഞ്ഞ് അപേക്ഷിക്കാതിരിക്കരുത്. കേരള സർക്കാരിൻ്റെ താൽക്കാലിക നിയമനം ജോലി ചെയ്യുന്നവർക്ക് സ്ഥിര നിയമന വേക്കൻസി വരുമ്പോൾ വേഗത്തിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം യോഗ്യരായിട്ടുള്ളവരൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധിയൊക്കെ പറഞ്ഞിരിക്കുന്നത് 30 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അത് SC ആയാലും ST ആയാലും OBC ആയാലും ജനറൽ കാറ്റഗറി ആയാലും ഏത് കാറ്റഗറി ആയാലും പ്രായപരിധി 30 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെയാണ് അപേക്ഷിക്കാവുന്നത്. ഇതിനകത്ത് മറ്റ് പ്രായപരിധി ഇളവൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, എല്ലാ കാറ്റഗറിക്കും ഈ പ്രായപരിധി തന്നെയാണ്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് കയറിയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് പറയാം, www.kwa.kerala.gov.in. ഈ വെബ്സൈറ്റ് കയറിയതിന് ശേഷം ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഈ ജോലിക്ക് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കയറിയതിന് ശേഷം ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മെയിൽ ID, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോട്ടോസ്, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ സ്കാൻ ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരായിട്ടുള്ളവരെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആദ്യമേ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുക. ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിച്ചതിന് ശേഷം അവർ എഴുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നതായിരിക്കും. അപ്പോൾ എഴുത്ത് പരീക്ഷയ്ക്കുള്ള സമയം എപ്പോഴാണെന്നുള്ളത് നിങ്ങളുടെ മെയിൽ ID നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പറും അതിൻ്റെ ടെക്സ്റ്റ് മെസ്സേജൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അവർ പറയുന്ന സമയങ്ങളിൽ പോയി എക്സാം എഴുതുക. എക്സാം എഴുതിയതിന് ശേഷം യോഗ്യരായിട്ടുള്ളവരെ അവരതിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം അവരൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കും. ആ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായിട്ടുള്ളവരെ ജോലിക്ക് വേണ്ടി നിയമിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റിന് 3 വർഷത്തെ കാലാവധിയൊന്നുമില്ല. ഈ ജോലിക്ക് PSC യാതൊരു ബന്ധവുമില്ല. ഇത് ഡയറക്റ്റായിട്ട് തന്നെ അവർ എഴുത്ത് പരീക്ഷ നടത്തി അവർ ലിസ്റ്റ് തയ്യാറാക്കി ആൾക്കാരെ ജോലിക്ക് വേണ്ടി നിയമിക്കുകയാണ്. 1 രൂപ പോലും ഓൺലൈൻ വഴിയായിട്ടോ ഓഫ്ലൈൻ വഴിയായിട്ടോ 1 രൂപ പോലും ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. യോഗ്യരായിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചാൽ മാത്രം മതി. ജോലിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറുണ്ട്. ഫോൺ നമ്പർ പറയാം, 0472324903, അല്ലെങ്കിൽ 0471232864. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ലഭിക്കുന്നതായിരിക്കും.
ജോലിയുടെ ഒഴിവുകളൊക്കെ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ല വെള്ളയമ്പലം ആ സ്ഥലങ്ങളിലേക്കാണ് ഇതിൻ്റെ ഒഴിവുകളൊക്കെ വന്നിരിക്കുന്നത്. മറ്റ് ജില്ലകളിലുള്ളവർക്ക് അപേക്ഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ജോലി ചെയ്യേണ്ടി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ, അവിടെ ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവർ മാത്രമേ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുള്ളൂ. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 7-ാം തീയതി വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഒക്ടോബർ മാസം 7-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലിക്ക് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് തന്നെ ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്കും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ജോബിൻ്റെ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള സർക്കാരിൻ്റെ വാട്ടർ അതോറിറ്റിയിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെ ഒക്കെ ഇൻഫർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തരും. ഈ ജോബിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.